ഒരു സത്യസന്ധനായ ഉദ്യോഗസ്ഥനെ മരണത്തിലേക്ക് തള്ളിവിട്ടു. എന്തിനേറെ പറയുന്നു, അതിനെ ഒരു കൊലപാതകമായി പോലും ആത്മഹത്യാ പ്രേരണയായി തന്നെ ചിത്രീകരിച്ച് പല മാധ്യമങ്ങളും ഇപ്പോൾ വാർത്തയും നൽകുന്നുണ്ട്. എന്നാൽ പി പി ദിവ്യയുടെ പിന്നിൽ ചിലർ പ്രവർത്തിക്കുന്നുണ്ട്. ഒരിക്കലും ദിവ്യയുടെ തലയിൽ ഉദിച്ച ഒരു ബുദ്ധിയല്ല, അല്ലെങ്കിൽ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി ചെയ്തിരിക്കുന്ന ഒരു തന്ത്രപ്പാടല്ല ഇതെന്നുള്ള സൂചനകളും പുറത്തു വരുന്നു. തലസ്ഥാനം കേന്ദ്രമാക്കി കൃത്യമായ വിവരങ്ങൾ പി പി ദിവ്യയ്ക്ക് ഒരുപക്ഷെ ലഭിച്ചിട്ടുണ്ടാകും. നേരത്തെ പി വി അൻവർ അടക്കം ആരോപിച്ച പല വിഷയങ്ങളുണ്ട്. അവിടെയും പി ശശി എന്ന പൊളിറ്റിക്കൽ കിങ് മേക്കറുടെ പേരും കയ്യൊപ്പും ഒക്കെ തന്നെ പതിഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ സൂചിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ നിർണായകമായ ഒരു സി സി ടി വി ദൃശ്യത്തിൻ്റെ പിന്നാലെയാണ് പോലീസ് സംഘം. അപ്പോഴാണ് പി പി ദിവ്യയുടെ തലയ്ക്ക് ലുക്കൗട്ട് നോട്ടീസ് പുറത്തുവിട്ട ഒരു വിവരം കൂടി പുറത്തു വരുന്നത്. എ ഡി എം നവീൻ ബാബു പെട്രോൾ പമ്പ് അനുവദിക്കാൻ എൻ ഒ സി നൽകാനായി കൈക്കൂലി വാങ്ങിയെന്ന ആരോപണമാണ് ടി വി പ്രശാന്ത് ആദ്യം ഉന്നയിച്ചത്. എന്നാൽ പരാതി അടിമുടി വ്യാജമെന്ന കാര്യം വ്യക്തമാകുന്നുണ്ട്. ആദ്യം മുതലേ ഇന്ന് വരെ ദുരൂഹത അതിൽ തുടരുന്നു. പരാതിക്കാരനെ നിലവിൽ ജോലിയിൽ നിന്നും സർക്കാർ തന്നെ ഇടപെട്ട് പിരിച്ചുവിടുന്നു. ഒരു സർക്കാർ ജീവനക്കാരന് കരാർ തൊഴിലാളി ആയിരിക്കാം, എന്നിരുന്നാൽ പോലും ഇത്രയും വലിയൊരു വ്യവസായ സംരംഭം തുടങ്ങാനുള്ള പണം എവിടെ നിന്നാണ്? പി പി ദിവ്യയ്ക്ക് കൂട്ടായി നിലകൊള്ളുന്ന പോലീസും നവീൻ ബാബുവിനെതിരായിട്ടുള്ള കൈക്കൂലി ആരോപണത്തിൻ്റെ തെളിവ് തേടിയാണ് നെട്ടോട്ടം ഓടുന്നത്. അങ്ങനെ ഒരു തെളിവ് കണ്ടെത്താൻ കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ് പോലീസിന് പോലും നെട്ടോട്ടം ഓടേണ്ടി വരുന്നത്. പക്ഷേ മൂക്കിൻ തുമ്പത്തുള്ള പി പി ദിവ്യയെ ഇപ്പോഴും കണ്ടെത്താൻ പോലീസിന് കഴിയുന്നില്ല എന്ന് പറയുന്നത് വളരെ വിരോധാഭാസം തന്നെയാണ്. തലസ്ഥാനത്തെ സി പി എം കേന്ദ്രങ്ങൾ പ്രശാന്തൻ്റെ അറിവോടുകൂടി വ്യാജ ഒപ്പിട്ട് ഒരു പരാതി എഴുതി തയ്യാറാക്കി എന്നുള്ള സൂചന ചില മാധ്യമങ്ങൾ പുറത്തുവിടുന്നു. പരാതി വ്യാജമെന്ന് മനസ്സിലായതോടെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരത്തെ തന്നെ പരാതി നൽകിയിരുന്നുവെന്ന് വരുത്തി തീർക്കാനും നോക്കി. പക്ഷേ ആ ശ്രമം പാടെ പൊളിഞ്ഞു എന്ന് വേണം മനസ്സിലാക്കാൻ. അമ്പയെ പരാജയപ്പെട്ട ഈ പരാതിക്ക് പിന്നിൽ പരാതി സ്വീകരിച്ചതായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടുമില്ല. കാരണം ഇതിൽ തലയിട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ കഴുത്തറ്റം പല പ്രശ്നങ്ങളിൽ വീർപ്പുമുട്ടുകയാണ്. ഇതുകൂടിയായാൽ കഴുത്ത് വരിഞ്ഞു മുറുകുമെന്ന കാര്യം മുഖ്യമന്ത്രിക്കും ഉറപ്പായി. അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ വിഷയത്തെ തള്ളിപ്പറഞ്ഞത്. എ ഡി എമ്മിന്റെ മരണശേഷം തലസ്ഥാനത്തെ സി പി എം കേന്ദ്രങ്ങൾ കൃത്യമായി പരാതി തയ്യാറാക്കി, ഇതിൽ ഗൂഢാലോചന നടത്തി, ഇതിൽ നിന്നും തടി തപ്പാനായുള്ള ശ്രമങ്ങൾ നടത്തി എന്നുള്ള സംശയം പോലും ബലപ്പെടുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കൊടുത്തു എന്ന ഈ പരാതി എങ്ങനെയാണ് മുഖ്യമന്ത്രി പോലും സ്ഥിരീകരിക്കാതെ, മുഖ്യമന്ത്രിയുടെ ഓഫീസിന് പോലും അത് ശരിവെക്കാൻ കഴിയാതെ പോയിരിക്കുന്നത്? പ്രശാന്ത് ഇതുവരെയും യാതൊരു കാര്യവും മാധ്യമങ്ങളോട് തുറന്നു പറയാൻ തയ്യാറായിട്ടില്ല. മാധ്യമങ്ങളെ കാണുമ്പോൾ ഒളിച്ചോടുന്ന ഒരു നിലപാടാണ് പരാതിക്കാരൻ പോലും സ്വീകരിക്കുന്നത്. വ്യാജ പരാതിയെക്കുറിച്ച് ഒരന്വേഷണവും എങ്ങും നടക്കുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യം. എ ഡി എമ്മിന് കൈക്കൂലി നൽകിയതിൻ്റെ തെളിവ് എവിടെ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അങ്ങനെ വരുത്തി തീർക്കാനായി ശ്രമിച്ചാൽ ദിവ്യയ്ക്കെതിരായിട്ടുള്ള പൊതുജനവികാരം അതിൻ്റെ തീവ്രത പരമാവധി കുറയ്ക്കാൻ കഴിയുമെന്നാണ് ഒരു ഭാഗം കരുതുന്നത്. കാരണം പി പി ദിവ്യ പറഞ്ഞത് ശരിയെന്ന് തെളിയിക്കാനെങ്കിലും കഴിയണം. എന്നാൽ അങ്ങനെ തെളിയിക്കാൻ പറ്റുന്ന യാതൊരുവിധ തെളിവുകളും ഇല്ല, അന്തരീക്ഷത്തിൽ നിന്നും കണ്ടെത്തേണ്ടി വരുമെന്നുള്ളതാണ് പോലീസിന് മുന്നിലുള്ള കിറാമുട്ടി. ദിവ്യയ്ക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പ് തന്നെയാണ്. മുഖ്യമന്ത്രി പോലും തള്ളിപ്പറഞ്ഞു, മുഖ്യമന്ത്രി നടപടിയെടുക്കുമെന്ന് ഉറപ്പ് നൽകി. എന്നിട്ടും എന്തുകൊണ്ട് ഉദാസീനത? പോലീസിന് ആരെയാണ് ഭയക്കാനുള്ളത്? ഏറ്റവും പ്രധാനമായി കാണേണ്ടത് നാളെ എന്ന് പറയുന്നത് ദിവ്യയുടെ മുൻകൂർ ജാമ്യാപേക്ഷ തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പരിഗണിക്കുന്നതാണ്. ഒരുപക്ഷേ ജാമ്യം ലഭിക്കുമായിരിക്കാം. ജാമ്യം ലഭിക്കുന്നതിന് മുൻപ് പോലീസിൻ്റെ മുന്നിൽ ചെന്ന് ചാടിയെന്ന് ആരെങ്കിലും പറഞ്ഞാൽ പോലീസിന് അറസ്റ്റ് ചെയ്യേണ്ടി വരും. പോലീസ് കണ്ടാൽ അറസ്റ്റ് ചെയ്തില്ല എന്നുള്ള വ്യക്തമായ സൂചന ധാരണ ഉണ്ടെങ്കിൽ പോലും അതുവരെയെങ്കിലും ഈ പ്രശ്നം ഒന്ന് ഒതുക്കി തീർക്കാനാണ് പോലീസ് പോലും ശ്രമിക്കുന്നത്. ഇനി ഈ കൈക്കൂലി വാങ്ങിയതിൽ തെളിവായി കിട്ടാവുന്ന ഒരു വിഷയം കൂടിക്കാഴ്ചയുടെ ദൃശ്യങ്ങളാണ്. പ്രശാന്തൻ ആരോപണത്തിൽ പറയുന്ന ഒക്ടോബർ മാസം 6-ാം തീയതി എവിടെ കണ്ടു, എങ്ങനെ കണ്ടു, എന്ത് ചെയ്തു എന്നുള്ളത് പള്ളിക്കുന്ന് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ കവാടത്തിലെ സി സി ടി വി ക്യാമറയിൽ വ്യക്തമായി പതിച്ചിട്ടുണ്ട്. അത് പോലീസ് ശേഖരിച്ചു. കണ്ണൂർ മുനീശ്വരൻ കോവിൽ പരിസരത്തു നിന്നുള്ള ദൃശ്യങ്ങളും എ ഡി എമ്മിൻ്റെ മരണത്തിന് പിന്നാലെ തന്നെ എടുത്തിരുന്നു. അവിടെ എ ഡി എം എന്ത് ചെയ്തു, എന്തുകൊണ്ട് എ ഡി എം അവിടേക്ക് പോയി, പിന്നെ എങ്ങനെ തിരിച്ച് ക്വാർട്ടേഴ്സിലേക്ക് എത്തി എന്നുള്ള കാര്യം തന്നെയാണ് അന്വേഷിക്കുന്നത്. സംഭവം 14-ാം തീയതി വൈകിട്ട് 6 മണിക്ക് റെയിൽവേ സ്റ്റേഷൻ ഏകദേശം 200 മീറ്റർ അകലെയാണ് ഈ പറയുന്ന മുനീശ്വരൻ കോവിൽ. അതിനടുത്ത് വാഹനത്തിലിറങ്ങി ഡ്രൈവറോട് പോകാനായി പറഞ്ഞു. നവീൻ ബാബു സ്റ്റേഷൻ്റെ പരിസരത്തേക്ക് പോയില്ല എന്നുള്ള കാര്യം ഇതിലൂടെ മനസ്സിലാകുന്നു.